അലർജി, ആസ്മ തുടങ്ങി ത്വക്ക് രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിൽ ഏതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ്. സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ചാലിപ്പാടം റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 8137973856. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത ഗ്രാമസഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് മാസം 30-ാം തീയതി ഈ കേരള സംസ്ഥാനം മാലിന്യ വിമുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം കേരളത്തിൽ നടക്കുമ്പോൾ അതിന് മുന്നേ പ്രഖ്യാപിക്കാൻ കഴിയുന്ന നാടായി നമ്മുടെ എരുമപ്പെട്ടി മാറണം. അതിന് മാറാൻ കഴിയുന്ന നേതൃത്വമാണ് ഈ ഇരിക്കുന്ന ആളുകൾ. ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇതിനോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ആകെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളും അധ്യാപകരും NSS വളണ്ടിയർമാരും പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ മുഖ്യാതിഥിയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ജോസ്, PM സജ്ജി, ES സുരേഷ്, MC ഐജു, KB ബബിത, മാഗിയ അലോഷ്യസ്, റീന വർഗീസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, കില റിസോഴ്സ് പേഴ്സൺ NG മോഹനൻ, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി VM ഹുസൈൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു ഫ്രാൻസിസ്, ഹരിത കർമ്മസേന അംഗം VK സെഫിയ, വിധു ബാല, സുരഭി, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി ആശയങ്ങളും നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി മാലിന്യ സംസ്കരണ പദ്ധതി രൂപം നൽകും. എല്ലാവരും നന്നായി പ്ലാസ്റ്റിക് വർക്കാം, ചേച്ചിമാർക്ക് പ്ലാസ്റ്റിക് കൊടുക്കുക, നമ്മള് നിലത്ത് പ്ലാസ്റ്റിക് ഇടാതിരിക്കുക, അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മള് സംസ്കരിക്കാം. എങ്ങനെ സംസ്കരിക്കേണ്ടത് എന്നറിയാം. നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. ജൈവ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് വേസ്റ്റസ് ആണ്. ഈ ഫുഡ് വേസ്റ്റസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വീട്ടിലൊക്കെ ഫുഡ് വേസ്റ്റസ് ഉണ്ട് അല്ലേ? PCV ന്യൂസ്, മങ്ങാട്.